ഫാമിലീസ് വരുവാണെങ്കിൽ പ്രിഫർ ചെയ്യും, ചൂസ് ചെയ്യാൻ പറയുന്നത് നമുക്കൊരു ഫോർത്ത് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ. ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു ഹണിമൂൺ കോട്ടേജ് ഒക്കെ പോലെ ഭയങ്കര പ്രൈവസി ഒക്കെ ഉള്ളത്. ഞങ്ങളിപ്പോ ഇരവിക്കുളം പാർക്കിന്റെ അവിടെ ഉള്ളത്, കേറോ കേറില്ല എന്ന് ഞങ്ങൾ കുറച്ചായിട്ട് തീരുമാനിക്കുള്ളൂ. വ്ലോഗർ വ്ലോഗർ അറിയുമാ തെരിയുമാ എവിടെ തിരിയണില്ലേ, വെറുതെ പറയണ്ടേ അല്ലേ. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ടതാ സിനിയെ നമുക്ക് ഉമ്മാടിപ്പാടി റൂമിലൊന്ന് പോയിട്ട് വരാം. ഓക്കെ, ഉമ്മാടിപ്പാടി റൂമിൽ ഇല്ലാന്നാ തോന്നുന്നു കേട്ടോ. അവര് പൂരത്തിനാണോ ആ അപ്പൊ ഉപ്പുണ്ട്. ഇതാ അവര് ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇതാ പോകുന്നു. ലൈറ്റ് ഫുഡ് അവിടെ പോയിട്ട് നല്ല അടിയടിക്കാനല്ലേ. ഡിന്നർ കഴിക്കാൻ വന്നിരിക്കാണ് നമ്മള്, എല്ലാം ഡേ സെറ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ നല്ലോണം പാലിച്ചിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ റിസോർട്ടില്, പക്ഷേ ഫുഡ് കഴിക്കുന്നതൊക്കെ നല്ല ഡിസ്റ്റൻസിലാണ് ഓരോ ഫാമിലി ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല. ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്, അതാണ് നമ്മള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഇതാ കണ്ടില്ലേ, ഗ്രേവി ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഡ്രൈ ആണ്, ഡ്രൈ ആയിട്ടാണ്. അപ്പൊ അടിപൊളി, ശരിക്കും നമ്മൾ ട്രൈ ചെയ്യേണ്ട. ഞാൻ സ്ഥിരമായിട്ട് നൂഡിൽസ് ആണെങ്കിലും എന്തെങ്കിലും ചില്ലി ചിക്കൻ എടുക്കാറ്. അപ്പൊ നന്നായിട്ടുണ്ട്, ഭക്ഷണമൊക്കെ സൂപ്പർ ആണ് കേട്ടോ. ഇവിടെ വന്ന് എന്റെ പേര് പറയാം, നമ്മുടെ സ്റ്റീഫച്ചായ പൊളിക്കുണ്ട് സംഭവം. ആ ഇവിടുത്തെ ഷെഫ് കിടുവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ കഴിക്കട്ടെ. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഞാൻ ആ ഒരു പൊറോട്ട കഴിച്ചിട്ടുള്ളൂ, ബാക്കി ഞാൻ കഴിക്കും. പറഞ്ഞിട്ടാണ്, അതേപോലെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. ഓക്കെ, റിവ്യൂ പറയണ്ടതിന്റെ ഇടയിലാണ്. ഹായ് കുട്ടിക്ക് നല്ല വിശപ്പുണ്ട്, അപ്പൊ അതായിക്കോട്ടെ. ഓക്കെ, നമുക്ക് രാവിലത്തെ വ്യൂ കാണാട്ടോ. ഗ്ലാസ്സിലൊക്കെ ഫുള്ള് ഇങ്ങനെ മൂടിയിരുന്നു, ബാൽക്കണിയിൽ പോയി നോക്കാം. അപ്പം അതിൻ്റെ റൂംസിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റിയാണ് ഇത്, എല്ലാ റൂമിനും ഈ സെയിം വ്യൂ ആണ്. കണ്ടോ ദൂരെ നല്ല വെള്ളച്ചാട്ടമുണ്ട്, അതിൻ്റെ സൗണ്ട് മൊത്തം കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിളികളുടെ സൗണ്ട് ഉണ്ട്. ഇങ്ങനെ നല്ല കിടിലം വ്യൂ കാണുമ്പോൾ ഒരു നല്ല ഫ്രഷ് ഒരു ഫീലാണ്. നല്ല ഉറക്കാണ്. അപ്പൊ സെക്കൻഡ് ഡേ ആയി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? നാണം വന്നു. സ്റ്റേ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ നന്നായിണ്ടായിരുന്നു. ഫുഡൊക്കെ ഇഷ്ടായി, അടിപൊളി. നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ജസ്റ്റ് ഒരു ലോങ് വ്യൂ കാണിച്ചുതരാം. ഇത് ഗ്രീൻ പീസ് കറി, അപ്പം, ആലു പൊറോട്ട, സാമ്പാർ, പിന്നെ അതിനുള്ള ചട്നി സംഭവങ്ങളൊക്കെ, പിന്നെ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടുണ്ട്, ഇഡ്ലി, പിന്നെ ഇതാ ഫ്രൂട്ട്സ്, പപ്പായ, വാട്ടർ മെലൺ, പിന്നെ കോൺഫ്ലേക്സ് ഉണ്ട്, ചോക്കോ ഫ്ലേക്സ്, മാംഗോ ജ്യൂസ്. ഓക്കെ, പിന്നെ അതേപോലെ വരുന്ന ഇത് മസാല ഓംലേറ്റ്, ഇതാ കണ്ടില്ലേ മസാല ഓംലേറ്റ്. ഞാൻ ആദ്യം ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും നന്നായി ബ്രേക്ക്ഫാസ്റ്റ് അല്ല അപ്പം ഇഡ്ഡലി ഒക്കെയാണ് കഴിക്കല്, ഇന്ന് ഫ്രൂട്ട്സും വന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഈ കോൺഫ്ലേക്സും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാണ്ട് ഇപ്പോൾ ഒരാഗ്രഹം, എന്തായാലും അതുകൊണ്ട് തുടങ്ങാമെന്ന്. ഓക്കെ, ഇന്നലെ വൈകിട്ടൊക്കെ നല്ല കോടയായിരുന്നു. ഇപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ ക്ലിയറാണ്, കോട കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ഹെവി തണുപ്പാണ്.
ആ സൗണ്ട് കേൾക്കുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ്. നമ്മുടെ റൂമിൽ നിന്ന് നേരെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാലാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേയിങ് ഏരിയ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മാനേജർ മുരളിയേട്ടൻ. ആള് നമ്മളിവിടെ വന്നപ്പോൾ തൊട്ട് നമ്മളെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് റൂംസൊക്കെ? റൂംസൊക്കെ ഇപ്പൊ നല്ലതായിട്ട് പോകുന്നു. ലാസ്റ്റ് 2 മന്ത്സ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ബുക്കിംഗ്സ് ഉണ്ട്, എസ്പെഷ്യലി ഫ്രൈഡേ സാറ്റർഡേസ് ആൻഡ് സൺഡേസ് നല്ല ബുക്കിംഗ്. അതെ അതെ, ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി ഇടുന്നുണ്ട്. എന്തെങ്കിലും നമ്മൾ ഒരു ഹാപ്പിനിങ്സ് കൊടുക്കണമല്ലോ. അതെ അതെ അതെ, എല്ലാവരും ആൾക്കാരെല്ലാം നല്ല ടയർഡായി സ്ട്രെസ് അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി റിലാക്സേഷൻ ആണ്. നന്നായിട്ട് നമ്മളും എൻജോയ് ചെയ്തു, ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ എസ്പെഷ്യലി എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമായത് നിങ്ങളുടെ ഈ ഒരു വാലി സൈഡ് റൂംസ് ആണ്. ഏത് റൂം എടുത്താലും നമുക്ക് ഈ ഒരു വ്യൂ കിട്ടുന്നതാണ് ഇവിടുത്തെ ഏറ്റവും. 40 റൂം നമ്മള് ഓവർ വ്യൂ, ഇവിടെ വാലി വ്യൂ ആണ്. വാലി വ്യൂ ആണ് അതില് ബാൽക്കണി ഉള്ളത്. ബാൽക്കണി ഉള്ളത് നമുക്ക് 12 എണ്ണേ ഉള്ളൂ. 12 എണ്ണം പക്ഷേ നമുക്ക് ഫാമിലീസ് വരുവാണെങ്കിൽ പ്രിഫർ ചെയ്യും. ചൂസ് ചെയ്യാൻ പറയുന്നത് നമുക്കൊരു 4th ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ. ഞാൻ ശ്രദ്ധിച്ചിരുന്നു ആ ഒരു ഹണിമൂൺ കോട്ടേജ് ഒക്കെ പോലെ ഭയങ്കര പ്രൈവസി ഒക്കെ ഉള്ളത്. കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ഫാമിലീസ്, അതെ, യങ്സ്റ്റേഴ്സ് വരുമ്പോഴൊക്കെ ഹണിമൂൺ കപ്പിൾസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അത് നേരെ അവിടുന്ന് ക്യാമ്പ് ഫയർ ഏരിയയിലേക്കും ഗാർഡനിലേക്കും അതുപോലെ കിഡ്സ് പ്ലേയിങ് ഏരിയയിലേക്കും ആക്സസ് ഉണ്ട്. അതെ, ശ്രദ്ധിച്ചിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അത് ഞാൻ പ്രത്യേകം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സെയിം ടൈം ആ സെയിം വ്യൂ കിട്ടുകയും ചെയ്യും. അതെ, അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ വേറൊരു ഞാനൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 30 കാറുകൾക്ക്. അതെ, ഞാൻ അപ്പോൾ കാണിക്കാൻ പോവുകയാണ്. ആക്ച്വലി നമ്മൾ മൂന്നാറിലെ അത് വളരെ റെയർ ആയിട്ടാണ് 30 കാർ കംഫർട്ടബിൾ ആയിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെ നമ്മൾ നല്ല ഹൈ സെക്യൂരിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, 30 കാർസ് അറ്റ് എ ടൈം നമുക്ക് ഇടാം. നമ്മുടെ റെസ്റ്റോറന്റ് ആണ് ഭയങ്കര ഹൈലൈറ്റ് ആണ്. ഓക്കെ, അവിടെ നിന്നും കറക്റ്റ് ആയിട്ട് കാണാം, നമുക്ക് സുഖമായിട്ടിരിക്കാം. അത് ആ സമയത്ത് തന്നെ നമ്മൾ മുഴുവനും നമ്മുടെ ബാൽക്കണിയിൽ ഇരുന്ന് കഴിയാൻ വേണ്ടി, ബാൽക്കണിയിൽ ഇരിക്കുന്നതാണ് കണ്ടത്, ഒരു ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഫുഡ് താഴോട്ട് നോക്കിയാൽ കറക്റ്റ് രാവിലെ 6 മണി മുതൽ സ്റ്റാർട്ട് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് വരെ അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഓപ്പറേഷനിലാണ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ടൈമിംഗ് കൂടാതെ ടീ കോഫി സ്നാക്സിനൊക്കെ അവിടെ അവൈലബിൾ ആണ് ഈ രാവിലെ 6 മണി മുതൽ 10 വരെ. അപ്പോ ഇതാണ് നമ്മുടെ പ്ലേ റൂം, പ്ലേയിങ് ഏരിയ. പിന്നെ ഭയങ്കര ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഈ അബാദ് കോപ്പർ കാസലിന് സ്വന്തമായിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിലോട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. ഈ വ്യൂ പോയിന്റ് കൂടാണ്ട് ഇവർക്ക് ഇവിടുന്ന് ഒരു 200 മീറ്റർ ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. 200 മീറ്റർ ഇതിൻ്റെ മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അബാദിൻ്റെ അവിടുന്ന് താഴത്ത് കറങ്ങാതെ ആ റോഡ് കുറച്ചുകൂടി മേലോട്ട് പോയി കഴിഞ്ഞാൽ പോത്തമേഡ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെയും സൂപ്പറാണ്, കുറച്ചും കൂടി ഒരു 200 മീറ്റർ ആണ് പോകേണ്ടുള്ളൂ. ഇതെത്തി തുടങ്ങി നമ്മൾ ഇവിടെ ഇരുന്ന് കാണാനൊക്കെ ഇരിക്കാനും കപ്പിൾസൊക്കെ ആയിട്ട് വന്നാൽ ഇരിക്കാനുള്ളൊരു ഇതുണ്ട്. നമ്മുടെ ഈ ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ഗാർഡനിലോട്ടൊരു ആക്സസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുക കേട്ടോ. ഇതാണ് ക്യാമ്പ് ഫയറിൻ്റെ ആ ഒരു ഇത്. ഈ ഗാർഡനിൽ നിന്നും സെയിം വ്യൂ നമുക്ക് കിട്ടും. അതേപോലെ നമ്മുടെ മുരളിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഹണിമൂൺ കോട്ടേജ് അല്ലെങ്കിൽ ഹണിമൂൺ റൂംസ് ഈ പറഞ്ഞതാണ്, ഡൗൺ ഫ്ലോറിലുള്ള റൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതാണ് ആ ഹണിമൂൺ റൂംസ്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെയുള്ള ആക്സസ് ഇതാണ്. അതേപോലെ തന്നെ ഗാർഡനിലോട്ടും അവർക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള ആക്സസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ചോളാപുരി എന്ത് ചെയ്തിട്ടൊക്കെ നല്ല എരിവുണ്ട്, നല്ല എരിവുണ്ട്, നല്ല ലൈമൊക്കെ ഇട്ടിട്ട് അടിച്ച് പൊളിച്ച് തന്നിട്ടുണ്ട്. എല്ലാവരും കഴിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ കാറിൻ്റെ ഉള്ളിലാണ്. അതാണോ സൂപ്പർ. ഞങ്ങളിപ്പോ ഇരവിക്കുളം പാർക്കിൻ്റെ അവിടെ ഉള്ളത്, കയറോ കയറില്ലെന്ന് ഞങ്ങൾ കുറച്ചായിട്ട് തീരുമാനിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു ഫാമിലിയാ അതോ? എല്ലാരും ഒരു ഫാമിലി. ഓക്കെ ഓക്കെ. ഇപ്പൊ സെയിൽ നല്ല പോയിരുതാ ഈ സാറ്റർഡേ സൺഡേ? നോർമൽ. പ്രച്ചരന്താ മൊട്ടം പ്രച്ചരന്താ? ഓക്കെ, നമ്മൾ ഇവിടുന്നാണ് ആ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതാ മാങ്ങ, ഇവരിതാ മേക്ക് ചെയ്യുന്നു. ഓക്കെ, നാണ് വ്ളോഗർ, വ്ളോഗർ അറിയുമാ? തെരയുമാ? എവിടെ തിരിയുന്നില്ലേ, വെറുതെ പറയണ്ടേ അല്ലേ. യൂട്യൂബ് പാക്കല്, യൂട്യൂബ് പാക്കാറുണ്ടാ? പാക്ക ഉണ്ടാ? റിഷാമ് തിരിയുമാ? ഇല്ലല്ലോ, അത് ഞാൻ താൻ അപ്പിടിതാ.
ഓക്കെ ഓക്കെ, അപ്പൊ പോയിട്ട് വരാം. ഓക്കെ, ഇതാണ് ടീ വാലി. കാരണം ഇവിടെ ഒക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നല്ല മഴ ഉള്ള കാരണം ഞാന് ബാഗ് എടുത്ത് പോവാണ്. നമ്മളിത് അവിടെ നിന്ന് തിരിക്കുന്ന ഇത് കണ്ട, നല്ല കാപ്പിത്തോട്ടങ്ങളാണ് ചുറ്റും, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ വ്യൂ ആണ്. ഈ അബാദ് കോപ്പർ കാസിൽ റിസോർട്ടിന്റെ വ്യൂ പോയിന്റ് ഉണ്ടാവും. അവിടുന്ന് ജസ്റ്റ് ഒരു 100-200 മീറ്റർ വന്നാലാണ് ഈ ഒരു വ്യൂ പോയിന്റ് ഉള്ളത്, പോത്തമേട് വ്യൂ പോയിന്റ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ വ്യൂ പോയിന്റ്. സൂപ്പർ വ്യൂ ആണ്. എന്താണ് ഐറ്റം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പനീർ പൊള്ളിച്ചത്, മീൻ പൊള്ളിച്ചത് പോലെ തന്നെ ആ സെയിം സ്റ്റൈലിൽ പനീർ പൊള്ളിച്ചത്. ഈ പുള്ളിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടീനെ പുള്ളിക്ക് ഭയങ്കര മോസ്റ്റ് ഡിമാൻഡഡ് ഐറ്റം ആണ് നമ്മുടെ മൂന്നാർ അബാദിലെ.